Hi friends, pudiyoru video like ellavarkkum swagatham. Innathe nammude video il endanu cheyan povunnu ennu vachale nammude Ape Auto inde accelerator cable engeneyanu kettunnu ennanu nokkunne. Adu pole thanne ottathilana nammude accelerator cable pottunnengile nammude vera cable illengil namukku idu kettan sadikkilla. Appo cable kittunna sthalam vare allengile raathriyekkana nammude veedu vare engene vandi kondaram ennum kuda ee video ilude njan ningalkku kaanichu tharam. Appo aadyam namukku accelerator cable illengil engene namukku vandi kondaram ennalladhu onnu nokkam. Appo accelerator cable maatta namukku aadyam This is the screwdriver. This is the accelerator cable. This is the inner cable. This is the 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 cable. ഇനി നമ്മൾ അടുത്ത് വേറെ കേബിൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കേബിൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമുക്ക് വണ്ടി വീട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുക അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം പിന്നെ എന്ന് വെച്ചാൽ ഇതിപ്പോ ബേക്കുന്ന കുപ്പേന്റെ ഭാഗത്താണ് കേബിൾ പൊട്ടി പോയത് അതുകൊണ്ടാണ് ഇത്രയും ഫുൾ ലെങ്ത്തിൽ കിട്ടിയത് ഇനി അതല്ല സെന്ററിനൊക്കെ പൊട്ടുന്നെങ്കിലും രണ്ട് പീസ് ആണെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും കേബിൾ വലിച്ചെടുത്തിട്ട് അത് ജോയിന്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഈ കേബിളിനെ ഇതിലെ ഈ സീറ്റിന്റെ സൈഡിൽ കൂടെ ഏറ്റവും ബേക്കിൽ എത്തിക്കുക ഇത് വണ്ടിന്റെ ഉള്ളിൽ കൂട തന്നെ ഇടണം ഒരിക്കലും പുറത്തു കൂട ഇടരുത് ഈ കേബിൾ ഇവിടെ ഇങ്ങനെ ഇട്ട് വെക്കാം ഇപ്പോ കണ്ടില്ലേ നമ്മുടെ കേബിൾ ഇവിടെ ഉണ്ട് ഇനി ഇത് ഇവിടെ നിന്ന് വലിച്ചിട്ട് ഇതിലെ താഴോട്ട് ഇറക്കുക ഇനി ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ആക്സിലേറ്ററിന്റെ ഔട്ടർ ഈ ഔട്ടർ ഈ പിന്നിനകത്ത് നിന്ന് ഊരി എടുക്കുക ഇനി ഔട്ടർ അടക്കം നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഔട്ടർ ഈ ഔട്ടറിനോട് ഇൻസുലേഷൻ അടിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് റിട്ടേൺ വലിച്ചാൽ മതി അപ്പോൾ കറക്റ്റ് ഈ കേബിൾ പോയ വഴി കൂടെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ആക്സിലേറ്റർ കേബിൾ കൊടുക്കേണ്ടടുത്തേക്ക് എത്തിക്കോളും ഔട്ടർ അടക്കം മാറ്റണമെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഔട്ടർ ഊരിയ സ്ഥലത്ത് കൂടെ ഈ കേബിളിനെ അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പോൾ കണ്ടോ നമ്മുടെ കേബിൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് വലിച്ചിങ്ങോട്ട് എടുക്കാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കേബിളിൻ്റെ അറ്റത്ത് ഒരു കെട്ടിട്ട് കൊടുക്കണം ഇപ്പോൾ ഞാൻ ഈ കേബിളിൻ്റെ അറ്റത്ത് ഒരു കെട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ആക്സിലേറ്റർ ഇവിടെയാണ് നമ്മൾ കേബിൾ കൊടുക്കുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അപ്പുറത്തെ വശത്തു നിന്ന് കേബിൾ വലിച്ച് ഒന്ന് ടൈറ്റ് ആക്കുക അതിനുശേഷം ഈ കെട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വെക്കുക ഇനി നമുക്കിത് വലിച്ചു കഴിഞ്ഞാൽ ഇത് വലിയെന്ന് കാണാം ഇത് കണ്ടില്ലേ ഇതുപോലെ ടൈറ്റ് ആക്കിയിട്ട് ഈ ബാക്കിൽ ഈ കേബിളിനെ കുടുക്കി വെക്കുക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം BS3 വണ്ടിയാണ് അപ്പോൾ BS2 വണ്ടിയാണെങ്കിൽ ഇങ്ങനെ ഒരു കട്ടിങ് ഇവിടെ ഉണ്ടാവില്ല ഇത് മൊത്തം കവർ ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു ബോക്സ് അഴിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ആക്സിലേറ്റർ കേബിള് മാറ്റാൻ സാധിക്കുള്ളൂ അതായത് ഇതിന് 4 നെട്ട് ഉണ്ടാവും ഈ ഒരു ബോക്സിന് ആ നെട്ട് ഇങ്ങോട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബേക്ക് ഒന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ ബേക്ക് അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം താഴേക്ക് വെച്ചിട്ടല്ല ഇത് മേലെ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ബേക്ക് അടയ്ക്കാനായിട്ട് അതായത് ഈ കേബിൾ ടൈറ്റ് ആവാതിരിക്കാൻ ഇങ്ങനെ ഇത് മേലെ വെച്ചിട്ട് ഈ ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടണം കാരണം എന്താ വെച്ചാൽ ഈ കേബിൾ വലിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് വേണം അടയ്ക്കാൻ ഇനി നമ്മൾ ഈ കേബിൾ ഇതിലിങ്ങനെ എടുത്തിട്ട് ഈ ആക്സിലേറ്ററിൻ്റെ ഇവിടെ തന്നെ നമ്മൾ പിടിക്കുക നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിങ്ങനെ കൊടുക്കാവുന്നതാണ് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ട് എങ്ങനെയാണ് ആക്സിലേറ്റർ കൊടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ കേബിൾ കെട്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും സ്പീഡിലൊന്നും വണ്ടി കൊണ്ട് പോകാൻ പാടില്ല ഇത് താൽക്കാലികമായിട്ട് നമുക്ക് വീട്ടിലെത്തിക്കാൻ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ എത്തിക്കാൻ വേണ്ടി മാത്രം ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ് ഒരിക്കലും ഇങ്ങനെ ഒരുപാട് ദൂരം ഓടിച്ച് അപകടങ്ങളൊന്നും വരുത്തി വെക്കാതിരിക്കുക അപ്പോൾ ഇനി നമ്മൾ മെല്ലെ ഇത് വലിക്കുമ്പം ഈ കേബിൾ വലിക്കുമ്പം വണ്ടി മൂവ് ആയിക്കോളും ഇതാ ഞാൻ കാട്ടിത്തരാം കണ്ടില്ലേ വണ്ടി റൈസ് ആവുന്ന കേട്ടില്ലേ അപ്പോൾ നമുക്ക് ഗിയറിലിട്ട് വണ്ടി മെല്ലെ കൊണ്ടുപോകുന്നതാണ് ഒരിക്കലും സ്പീഡ് പോയിട്ട് അപകടങ്ങൾ വരുത്തി വെക്കരുത് ഇത് താൽക്കാലികമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഒന്നും കൂടി ഞാൻ ഓർപ്പിച്ചതാണ് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ആക്സിലേറ്റർ കേബിൾ ഇടണ്ടേ നോക്കാം ഇത് കണ്ടില്ലേ ഈ ഔട്ടർ ഇവിടെ ഔട്ടർ കാണാം ഈ ഔട്ടറിൽ കൂടെ കേബിളിനെ മെല്ലെ താഴോട്ട് ഇറക്കി കൊടുക്കുക ഞാൻ ഈ കേബിൾ ഇടുമ്പം കുറച്ച് ഓയിലും കൂടെ ആ കേബിളാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് കേബിൾ മുഴുവനായിട്ടും അപ്പുറത്തെത്തുന്നവരെ നമുക്ക് കേബിൾ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കേബിൾ ഇവിടെ തീർന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഇവിടെ ഇത് കൊടുക്കുക ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കേബിൾ ഇവിടെ ഔട്ടറിൻ്റെ ഉള്ളിൽ കൂടെ
ഇപ്പുറം എത്തിയിട്ടുണ്ട്. ഇനി നേരത്തെ പോലെ ഈ ഔട്ടർ സോക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇത് അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കേബിൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി കേബിൾ കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇതിലേ ഉണ്ടാവും. ഈ ഗ്യാപ്പിൽ കൂടെ കേബിൾ ഇടുക. അങ്ങനെ ഈ ഗ്യാപ്പിലിട്ടിട്ട് ഈ കേബിളിനെ നമ്മളൊന്ന് വലിച്ചിങ്ങോട്ട് എടുക്കാം. മുഴുവനായിട്ടും വലിച്ചിട്ട് ഈ ഔട്ടറിനെ ആ സോക്കറ്റിലേക്ക് കയറ്റി വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് കേബിളിൽ ഗുപ്പ ഇടാം, ഇവിടെ ഇട്ട് വെക്കുക. അതിനുശേഷം ഇതിലേ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഈ ഗ്യാപ്പിൽ കൂടെ കേബിളിനെ പുറത്തേക്ക് വലിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കേബിളിനെ ഒന്ന് നല്ലോണം ടൈറ്റാക്കിയിട്ട് ഇങ്ങോട്ട് വലിച്ചു കൊടുക്കുക. നല്ല ടൈറ്റ് ആക്കിയ ശേഷം സ്പാൻഡറോ പ്ലയറോ എന്തെങ്കിലും എടുത്തിട്ട് ഈ ഗുപ്പ ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ ടൂൾ എടുത്തുള്ളൂ. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ സ്പാൻഡർ ആയാലും പ്ലെയർ ആയാലും കുഴപ്പമില്ല, ഏത് വെച്ചിട്ട് വേണേലും നിങ്ങൾക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് ടൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഗുപ്പ ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഓവർ ടൈറ്റ് കൊടുക്കരുത്. ഓവർ ടൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേബിള് അവിടെ പൊട്ട് വരും, പെട്ടെന്ന് തന്നെ നമ്മുടെ കേബിള് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ല, ഫുൾ ടൈം ആക്സിലേറ്റർ ആയിപ്പോവും. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു ലിമിറ്റ് സ്ക്രൂ കാണാം, ഈ സ്ക്രൂവിനോട് ടച്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ കേബിള് വലിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കേബിള് ഒന്ന് കട്ട് ചെയ്ത് കളയണം. കുറച്ച് നീട്ടം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയുക, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതൊരിക്കലും ഇങ്ങോട്ട് കയറ്റി കട്ട് ചെയ്യരുത്, കാരണം ഇത് വലിയുമ്പം ഇതിനോടൊപ്പം ഈ കേബിള് വലിയാനുള്ളതാണ്. അന്നേരം നമ്മൾ കയറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കഷ്ണമൊക്കെ അപ്പുറം തട്ടി നിന്ന് കഴിഞ്ഞാൽ ആക്സിലേറ്റർ റിട്ടേൺ വരാതിരിക്കും. അതുകൊണ്ട് അത്യാവശ്യം ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കേബിൾ ഇങ്ങനെ കുടുങ്ങുന്ന രീതിയിൽ ഇട്ട് കൊടുക്കരുത്, പരമാവധി പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇപ്പം കണ്ടില്ലേ നമ്മുടെ ആക്സിലേറ്റർ കറക്റ്റാണ്, കണ്ടില്ലേ റെഡിയാണ്. ഇനി നമുക്ക് ഈ മൂടിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് സ്റ്റാർട്ട് ആക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ കറക്റ്റാണ്, നമ്മൾ ആക്സിലേറ്റർ കെട്ടിയത് കറക്റ്റാണ്. ആ സ്ലോ റണ്ണിങ്ങും കാര്യങ്ങളെല്ലാം പഴയതുപോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആക്സിലേറ്റർ കേബിൾ കെട്ടുന്നതെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.